അഭിരാമി, ഡെനിസ്, ബദ്ലഹേമിലെ ഡെനിസ്, ഇവളുടെ എഴുത്തുകളിൽ ഒരു പൂർണ്ണ ചിത്രമുണ്ടായിരുന്നു നിങ്ങളുടേത്. വെറുതെ പകൽക്കിനാവ് കാണുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമും എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഭാവനയിലൊരു ബദ്ലഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിനാൽ ആ സങ്കല്പം തകരില്ല. അഭിരാമി വരേണ്ടിയിരുന്നില്ല. ഈ കണ്ണീർ എന്നെ പലതും ഓർമ്മപ്പെടുത്തും. ജീവിതം അവസാനിക്കാൻ പോകുകയാണെന്നുള്ള സത്യം. തൂക്കുമരത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ കുറ്റവാളിയെയും പോലെ എൻ്റെ മനസ്സും പെടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണ്, തോൽപ്പിക്കല്ലേ എന്നെ. അഭിരാമി ജീവിക്കണം. ഒരുപാട് നാൾ, ഒരുപാട് കാലം ജീവിച്ചു വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. അത് ഞാനെന്ന കുറ്റവാളിയുടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമായിട്ടാകരുത്. ഞാനൊരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നും തന്നെ ഭൂമിയിൽ ബാക്കിയുണ്ടാവരുത്. അഭിരാമി നല്ലൊരു കുട്ടിയാണ്. നിങ്ങൾ നല്ലൊരു മനുഷ്യനും രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. പാപം എന്ന വാക്ക് കേട്ടാൽ എനിക്ക് പുച്ഛമായിരുന്നു. ഉടയാളൻ അടിമയെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷേ ജീവിതം എന്നെ പഠിപ്പിച്ചു ആ വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും ചോരമണവും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള വഴിയിൽ എന്തുമാകാം? ചോരപ്പുഴകൾ, കബന്ധങ്ങൾ, രക്തത്തിൽ അലിഞ്ഞുപോയ വിശ്വാസ പ്രമാണങ്ങൾ. തെറ്റാണ്, അറിയാൻ വൈകിപ്പോയി. 1000 തൊഴിലാളി കുടുംബങ്ങളെ മുഴുപട്ടണിയിൽ വലിച്ചിഴച്ചവനായിരുന്നു ബ്രിജേഷ് മല്ലയ്യ എന്ന ഇൻഡസ്ട്രിയലിസ്റ്റ്. അയാളുടെ ഫലത്തിന് അയാളുടെ പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെൻറ്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് ബോംബുമായി കാത്തിരുന്നത്. കാറിൽ മല്ലയ്യ മാത്രമേ ഉണ്ടാകൂ എന്ന എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റി. അയാളുടെ 3 പിഞ്ചുകുഞ്ഞുങ്ങൾ, കൂടെ വൃദ്ധിയായ അയാളുടെ അമ്മ, പിന്നെ നിരപരാധിയായ ഒരു ഡ്രൈവറും. പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞുകൈ എൻ്റെ ദേഹത്താണ് വന്നു വീണത്. ആ കൈവിരലുകൾ അപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു, എന്തോ തിരയുന്നത് പോലെ. എന്തു നേടി? ഏതു ലക്ഷ്യത്തിലെത്തി? ബ്രിജേഷ് മല്ലയ്ക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതികൾ മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ, മഹത്തായ മാറ്റം മാത്രം കൊതിക്കുന്ന വികാരജീവികളായ വിപ്ലവകാരികളുടെ മനോരോഗത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ആത്മാവ്, ശരീരമെന്ന ഈ മുഷിഞ്ഞ വസ്ത്രത്തിൻ്റെ കൂടും വിട്ട് യാത്രയാകാൻ കാത്തിരിക്കുന്ന എന്നെ വീണ്ടും ഒരു പാപത്തിലേക്ക് തള്ളിവിടാൻ അഭിരാമി കാരണമാകരുത്. നിന്റെ ജീവിതം നീ എന്നെ സ്നേഹിച്ചു എന്ന ഏക തെറ്റിന് നീ പാഴായി കളയാൻ തീരുമാനിച്ചാൽ അതും എൻ്റെ തെറ്റാണ്. ഞാൻ ചെയ്യുന്ന മറ്റൊരു പാപം അരുത് അഭിരാമി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ എനിക്കൊരു ജീവിതമില്ല. ബാക്കിയാവുന്നത് എൻ്റെ ആത്മാവ് മാത്രമാണ്. പാപ ബോധവും രക്തസ്വപ്നങ്ങളും പേറി അലയാൻ വിധിക്കപ്പെട്ട ആത്മാവ്, അതിന് മോക്ഷം കിട്ടാൻ ഡെനിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ കൊണ്ട് എനിക്ക് ബലിയിടണം. അഭിരാമിയും ഡെനിസും നിങ്ങൾ ഒന്നാവണം. ഒരുപാട് വർഷം തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഡെനിസ്, ഞാൻ സാക്ഷിയായി, എന്നിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായി, ഈ താലി അഭിരാമിയുടെ കഴുത്തിൽ കെട്ടുമോ?